അല്ല, നീ ഇതിപ്പോ രാവിലെ എവിടെ പോയിട്ട് വരുന്നത്? എന്തോ പറയാനാ, ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആ റസിയാടെ വീട്ടിൽ പോയി എത്താ, നോയമ്പ് കാണാനേ. ആ ഇല്ല മോളെ, പോണം. പെൻഷനൊക്കെ കിട്ടിയിട്ട് പോകാന്ന് വെച്ചിങ്ങനെ ഇരിക്കുക. ഇവിടെയും പോയില്ല, നാളെയും മറ്റന്നാളോ പോണം അസീനടുത്ത്. മോടെ വീട്ടിലൊക്കെ പോയോ? ആ ഇല്ലാത്ത, ഉമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോയില്ല, പോണം. അല്ലേലും ഇവിടെ ആദ്യം വരുന്നത് ഇവിടെ ഉമ്മായ ആദ്യം ഇവിടെ എത്തുന്നത് നോയമ്പ് കാണാൻ. ആ അത് ശരിയാ. ആ ഇവിടുത്തെ ചെറുക്കനും ജോലിയൊക്കെ കുറവാ. എന്ത് ചെയ്യാൻ, അവനെ മെനങ്ങാതെ വിളിച്ചപ്പോഴും പറയുന്ന അവിടെ ജോലിയൊക്കെ കുറവാണെന്ന്. എല്ലാവർക്കും ഓരോരോ വീട്ടിലെ ഓരോ ദുഃഖങ്ങൾ, എന്ത് പറയാനാ. ആ എന്ത് ചെയ്യാനാ? ഇന്ന് വൈകിട്ട് എന്താ എത്തുക? ഇന്ന് വൈകിട്ടത്തേക്ക് എന്താ ഉണ്ടാക്കാനിരിക്കുന്നത്? ഓ, പള്ളിയിൽ നിന്ന് ഞാൻ കഞ്ഞി മേടിക്കും, പിന്നെ അത് മതി എനിക്ക്, അതന്നെ ധാരാളമാ. അപ്പൊ നീ ഇടത്താരത്തിൽ എന്ത് കഴിക്കും? ചായ കുടിക്കും ഞാന്, പിന്നെ കഴിപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ മോളുള്ളപ്പോഴാണ് അത് അവക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചായ കുടിച്ച് നോയമ്പ് കുടിക്കും, പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിക്കുമ്പോൾ നോയമ്പ് കുടിക്കും, അത് തന്നെ. ആ നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. നീയേ നാളെ തന്നെ നിന്റെ മോളെ കാണാൻ പോണം. പോയി നോയമ്പും കണ്ട് അവിടെ അവരെല്ലാരും നോയമ്പ് മുറിക്കാൻ നീ ക്ഷണിക്കണം. കാരണം നമ്മുടെ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമായതുള്ളൂ. നമ്മൾ പോകാതിരിക്കുന്നത് ഭയങ്കര മോശമാ. നമ്മുടെ കുഞ്ഞിന് തന്നെ അതവിടെ ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ട് നീ നാളെ തന്നെ പോണം. നീ കാശിന്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. കാശ് ഇന്ന് തന്നെ പോണം കേട്ടാ. അവളും എൻ്റെ മോളല്ലേ, അവൾക്കൊരു അവൾ ഇവിടെ നടന്ന് വളർന്ന കൊച്ചല്ലേ, അപ്പോൾ അതിൻ്റെ വിഷമം എനിക്കും ഉണ്ടാവരുത്തില്ലേ. നീ എന്തായാലും ഇന്ന് തന്നെ പോണം കേട്ടാ, മടിക്കരുത്, ഇന്ന് തന്നെ പോണം. ശരിയെന്നാ, ഞാനെന്നാ പോച്ചു വരട്ടെ. വലിയൊരു ഭാരം വരുന്ന എൻ്റെ മനസ്സിനകത്ത് ഇത്രയും ദിവസം. എന്തായാലും ഇതിങ്ങനെ തന്നെ ആയി. ശരി, ഉമ്മ ഇനി നാളെ ഇനി എന്ത് ചെയ്യും? നാളെ എങ്ങനെ പോകും അസീനടുത്ത്? നമ്മുടെ അവസ്ഥ ഇതിങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. നാളെ എങ്ങനെ ഇനി പോകുന്നത്? അത് സാരമില്ല മോളെ, അവക്കല്ലേ ഇപ്പൊ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ടത്. പടച്ചോൻ ഏതെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരായിരിക്കത്തില്ല, അത് അപ്പം സമയം എന്നാണ് തോന്നുന്നത്. ഇപ്പം അത്യാവശ്യം ഇപ്പൊ അവക്ക പടച്ചോൻ ഏതെങ്കിലും വഴി കാണിച്ചു തരും മോളെ. മോടെ വീട്ടിലൊക്കെ പോയോ? ചെട്ടിയുടെ മോത്തം ഒക്കെ ചിരിപ്പോ. ആണ്ട് ഇവിടെ വന്ന് എടുക്കുന്നു, എല്ലാവരും ആണോ തോന്നി? അപ്പൊ ആ കസാന മാത്രമാണോ ഇവിടെ എടുക്കുക? എടുക്ക്.